നമസ്കാരം. നമുക്ക് പലപ്പോഴും പലതരം വികാരങ്ങളും ഉണ്ടാകാറുണ്ട്. ദേഷ്യം, ദുഃഖം, സന്തോഷം എന്നിവ. എന്നാൽ അവയിൽ നിന്ന് വ്യത്യസ്തമായി കുറ്റബോധം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വികാരമല്ല. നമുക്ക് ചുറ്റുമുള്ള സാമൂഹിക മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വൈകാരിക അനുഭവമാണ് കുറ്റബോധം. പങ്കാളിയെ വഞ്ചിച്ച ഒരാൾക്ക് കുറ്റബോധം തോന്നുന്നുവെങ്കിൽ സാമൂഹിക അതിർവരമ്പ് ലംഘിച്ചതിനാലാണത്. അതിനാൽ നിങ്ങളുടെ കുറ്റബോധം എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് അടുപ്പമുള്ള ആരോടെങ്കിലും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ ചാറ്റ് ആ അപരിചിതനായ സുഹൃത്ത് പരസ്യപ്പെടുത്തുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു അപരിചിതനുമായി സെക്സ് ചാറ്റ് ചെയ്തതോടെ സ്ത്രീ എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാം നഷ്ടമായെന്ന ഭയമുണ്ടോ? ആ അപരിചിതനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമുണ്ടായോ? ഇക്കാര്യങ്ങൾ പലപ്പോഴും നമ്മെ സമ്മർദ്ദത്തിലാക്കാറുണ്ട്. എന്നാലിതാ അതിനുള്ള ഉത്തരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഉഭയസമ്മതത്തോടുകൂടെയുള്ളതും സുരക്ഷിതവുമായ അന്തരീക്ഷത്തിലുള്ളതുമായ ലൈംഗിക ബന്ധം പൂർണ്ണമായും ശരിയാണ്. ഇന്നത്തെ ഡിജിറ്റൽ ഡേറ്റിംഗ് സമയങ്ങളിൽ പലർക്കും ഇത് ഒഴിച്ചുകൂടാനാകാത്തതാണ്. ഇന്നത്തെ ലോകത്ത് വ്യക്തിത്വം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ലൈംഗിക സ്വഭാവം സ്വീകരിക്കേണ്ട ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം ആപ്ലിക്കേഷനുകൾ അത് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളെ ലൈംഗികമായി ഉത്തേജിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് അനുയോജ്യമായ രീതികൾ, ലൈംഗികത നിങ്ങൾക്ക് എത്രത്തോളം പ്രധാനമാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകും. അതേസമയം നിങ്ങളെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വിവരങ്ങൾ ആരോഗ്യകരമായ ലൈംഗികാതിരുകൾ രൂപപ്പെടുത്തുന്നതിനും ലൈംഗിക സംതൃപ്തിയുടെ പരകോടി നേടുന്നതിനും നിങ്ങളെ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആളുകൾ അവരുടെ പങ്കാളികളുമായോ അല്ലെങ്കിൽ റൊമാൻറ്റിക് താല്പര്യങ്ങളുള്ളവരുമായോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് സാമൂഹിക ധാർമ്മികത നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ലൈംഗികതയ്ക്ക് അപരിചിതനെ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റില്ല. നിങ്ങൾ അവിവാഹിതനായാലും വിവാഹിതനായാലും ലൈംഗിക ആവശ്യങ്ങൾ എന്നത് സാധു തന്നെയാണ്. അതേസമയം നിങ്ങൾ അനുഭവിക്കുന്ന കുറ്റബോധം സാമൂഹികമായി ഉണ്ടായതാകാം. നാം ജീവിക്കുന്ന സമൂഹവും സംസ്കാരവും ലൈംഗിക ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രലോഭനങ്ങൾ എന്നിവയുടെ തുറന്ന ചർച്ചയെയും അംഗീകാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലൈംഗികതയെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾക്കും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെന്നുള്ളത് പലർക്കും ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തതും വെറുപ്പുളവാക്കുന്നതുമാണ്. എന്നിരുന്നാലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കുറച്ച് ജാഗ്രത പാലിക്കേണ്ടത് പ്രധാനമാണ്. സംഭാഷണം മികച്ചതാണെങ്കിലും അപരിചിതരുമായി നിങ്ങളുടെ നഗ്നചിത്രങ്ങൾ പങ്കിടുന്നത് ചിലപ്പോൾ നിങ്ങളെ പിന്നീട് കുരുക്കിൽപ്പെടുത്തിയേക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ വിശദാംശങ്ങളോ ചിത്രങ്ങളോ ഇവർ എത്ര ആവശ്യപ്പെട്ടാലും പങ്കിടില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ്. അതേസമയം ഏകാന്തത, കുടുംബത്തിൽ നിന്നുള്ള അകൽച്ച എന്നിവയാണ് ആരോടെങ്കിലും സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മിൽ വർദ്ധിപ്പിക്കുന്നത്. ലോകവുമായി വീണ്ടും ബന്ധപ്പെടുന്നതിനും സംതൃപ്തി നേടുന്നതിനുമുള്ള ഒരു മാർഗമാണ് പലർക്കും ഇന്ന് ലൈംഗിക ബന്ധം. എന്നാൽ അല്പനേരത്തെ സംതൃപ്തിയും ദീർഘകാല സന്തോഷവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നത് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.